പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെ JDS BJP രഹസ്യധാരണ ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ജനതാദളിനെ തലോടിയുള്ള മോദിയുടെ പ്രസംഗങ്ങളെക്കാൾ വലിയ തെളിവ് ഇനി ആവശ്യമില്ലെന്ന് സിദ്ധരാമയ്യ പറയുന്നു. ഒരു ദിവസം മുമ്പ് BJP ബന്ധത്തെ ശക്തമായി എതിർത്ത ദേവഗൌഡയ്ക്കാണ് മോദിയുടെ പുകഴ്ത്തൽ തിരിച്ചടിയാവുന്നത്. 2006 പോലെ BJP സഖ്യമുണ്ടാക്കിയാൽ മകൻ കുമാരസ്വാമി കുടുംബത്തിലുണ്ടാകില്ലെന്ന് ദേവഗൌഡ പറഞ്ഞിരുന്നു. JDS അധ്യക്ഷന്റെ വൈകാരിക നിലപാടോടെ BJP സഖ്യസാധ്യതകൾ അവസാനിച്ചുവെന്ന് വിലയിരുത്തലുണ്ടായി. എന്നാൽ അതിന് ഒരു ദിവസത്തെ ആയുസ്സുണ്ടായില്ല. ചാമരാജ്നഗറിലെയും ഉടുപ്പിയിലെയും മോദിയുടെ റാലികൾ രഹസ്യധാരണയ്ക്ക് തെളിവായി കോൺഗ്രസ് ആയുധമാക്കുകയാണ്. മൈസൂർ മേഖല JDSന്റെ കോട്ടയായിട്ടും അവിടെ അവർക്കെതിരെ മോദി ഒന്നും പറഞ്ഞില്ല. ഉടുപ്പിയിലാകട്ടെ ദേവഗൌഡയെ വാനോളം പുകഴ്ത്തി. അമിത്ഷായും കുമാരസ്വാമിയും രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആരോപിക്കുന്ന സിദ്ധരാമയ്യ മോദിയുടെ ഉടുപ്പി പ്രസംഗത്തെയും തെളിവായെടുത്തു. ಇವತ್ತು ದೇವೇಗೌಡರನ್ನ ಆಡಿ ಹೊಗಳಿದ್ದಾರೆ. ಇದರ ಅರ್ಥ ಏನು ಅಂದ್ರೆ ಇಬ್ರು ಒಳ ಒಪ್ಪಂದ ಮಾಡ್ಕೊಬಿಟ್ಟಿದ್ದಾರೆ. എന്നാൽ ദേവഗൌഡയുടെ വൈകാരിക പ്രതികരണത്തിലൂടെ കോൺഗ്രസ് ആരോപണം മറികടക്കാമെന്ന് കരുതിയ JDSന് മോദിയുടെ പുകഴ്ത്തൽ തിരിച്ചടിയായി. ന്യൂനപക്ഷ വോട്ടർമാർ JDSനെ സംശയിക്കാൻ മോദിയുടെ പ്രസംഗം വഴിയൊരുക്കുമെന്നാണ് പാർട്ടിയുടെ ആശങ്ക. അതേസമയം BJPക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ JDSനെ വോട്ട് ചെയ്യാനുള്ള പരസ്യാഹ്വാനമാണ് മോദിയുടേതെന്ന് വിലയിരുത്തലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.